കുപ്പിവള പൊട്ടി കൈമുറിഞ്ഞു. ഒപ്പന കുപ്പായത്തിലാകെ രക്തം. പിന്മാറാതെ ആമിന. അവസാനം എ ഗ്രേഡും 5 പോയിന്റും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ HSS വിഭാഗം ഒപ്പന മത്സരത്തിനിടെ കുപ്പിവള പൊട്ടി കൈത്തണ്ട മുറിഞ്ഞ് വയനാട് പനമരം GHSSലെ ആമിന വേദന വകവെക്കാതെ മത്സരം പൂർത്തിയാക്കുന്നു. മത്സരം കഴിഞ്ഞയുടൻ കുഴഞ്ഞു വീണ ആമിനയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെ നടന്ന മത്സരത്തിൽ ടീമിന് എ ഗ്രേഡും ലഭിച്ചു. പരിശീലകനില്ലാതെ സ്വയം പഠിച്ച് ജില്ലാതല മത്സരത്തിൽ പങ്കെടുത്ത ടീം അപ്പീലിലൂടെയാണ് സംസ്ഥാന കലോത്സവത്തിനെത്തിയത്. പെട്ടെന്ന് അവളെ കണ്ടപ്പോൾ കളി നിർത്തി വേദിയിൽ നിന്ന് ഇറങ്ങിയാലോ എന്ന് ചിന്തിച്ചതാ. പിന്നെ അവളുടെ ആവേശത്തിലാണ് ഞങ്ങൾ ചുവടുവെച്ചത്. അവൾ തോൽക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങനെ മത്സരം പാതി വഴിയിൽ നിർത്തും? ഹയർ സെക്കൻഡറി ഒപ്പന മത്സരത്തിൽ കയ്യിലെ കുപ്പിവള പൊട്ടി വെള്ളക്കുപ്പായത്തിലും കാച്ചിമുണ്ടിലും ആകെ രക്തം പടർന്നെങ്കിലും തോറ്റുകൊടുക്കില്ലെന്ന വാശിയിലായിരുന്നു പനമരം GHSലെ ആമിന. അവളുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ഒടുവിൽ എ ഗ്രേഡോടെയാണ് കൂട്ടുകാരികൾ വയനാട്ടിലേക്ക് ചുരം കയറുന്നത്. ഒപ്പനയുടെ തുടക്കത്തിൽ തന്നെ കുപ്പിവള പൊട്ടി ആമിനയുടെ കയ്യിൽ നിന്നും രക്തമൊഴുകാൻ തുടങ്ങിയിരുന്നു. ആ രക്തത്തുള്ളികൾ സഹമത്സരാർത്ഥികളുടെ വസ്ത്രത്തിലേക്കും തെറിച്ചു. മത്സരത്തിന്റെ അവസാനമായപ്പോഴേക്കും ആമിനയുടെ വസ്ത്രത്തിലാകെ രക്തം പടർന്നു. ഇത് കണ്ട സഹമത്സരാർത്ഥികൾ കാഴ്ചക്കാരും ഞെട്ടിയെങ്കിലും യാതൊന്നും സംഭവിക്കാത്ത മട്ടിൽ ആമിന ഒപ്പനപ്പാട്ടിന്റെ താളത്തിനൊപ്പം ചുവടുവെക്കുകയായിരുന്നു. മത്സരം കഴിഞ്ഞയുടൻ കുഴഞ്ഞു വീണ ആമിനയെ ആശുപത്രിയിലേക്ക് മാറ്റി. വയനാട് ജില്ലയിൽ നിന്ന് അപ്പീലുമായാണ് വിദ്യാർത്ഥികൾ സംസ്ഥാന തലത്തിൽ മത്സരിക്കാനെത്തിയത്. പരിശീലകർ ഒന്നുമില്ലാതെ സ്വന്തമായാണ് കുട്ടികൾ ഒപ്പന പഠിച്ചത്. ഏറ്റവും അവസാനം വേദിയിലെത്തിയ ടീമായിരുന്നു പനമരം GHSSന്റേത്.